വയനാട് മാനന്തവാടിയിലെ ആളെക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖന കേരള കർണാടക അതിർത്തിയിൽ കേരളത്തിൽ നിന്നും നൂറ് മീറ്റർ ദൂരത്ത് മസാലക്കുന്ന് ഭാഗത്താണ് ആനയുള്ളത് നാഗർഹോള വനമേഖലയുടെ ഭാഗമാണിത് ദൗത്യം എട്ടാം ദിവസവും തുടരുകയാണ് ഡോക്ടർ അരുൺ സഖറയുടെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിനുള്ളിലെത്തി അരുൺ പാറയ്ക്കൽ ദൗത്യത്തിന്റെ പുതിയ വിവരങ്ങളുമായി ചേരുന്നു അരുൺ ഇന്നത്തെ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു ഈ കർണാടകയിൽ നിന്നുള്ള സംഘത്തിന്റെ പരിചയവും കൂടി ഇന്നിപ്പോൾ കേരള സംഘത്തിന് അത്യാവശ്യമല്ലേ ഒരു ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ഈ ആന നിലവിൽ കേരള കർണാടക അതിർത്തിയോട് ചേർന്നുള്ള നാഗർഹോള വനമേഖലയാണ് അവിടെ എന്ന പ്രദേശത്താണ് അത് കേരളത്തിൽ നിന്ന് നൂറ് കേവലം നൂറ് മീറ്റർ അകലെ മാത്രമാണ് ഈ ആന നിൽക്കുന്ന ദൂരമുള്ളത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലിയിലാണ് കേരള കർണാടക അതിർത്തിയാണ് ഈ അതിർത്തിയിൽ നിന്ന് മൂന്ന് ആണ് ഈ ഇപ്പോൾ ആന നിൽക്കുന്ന ഈ പ്രദേശത്തേക്കുള്ള ദൂരം അവിടെ നിന്ന് കുറച്ച് ദൂരം ഒരു ഒരു കിലോമീറ്ററോളം കാട്ടിലേക്ക് കയറണമെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എന്തായാലും ആന ഈ പ്രദേശത്ത് തന്നെ ഉണ്ട് എട്ടാം ാണ് ഈ ദൗത്യം ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നത് യാനയെ പിടി പിടികൂടാനുള്ള ശ്രമം ഇപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുകയാണ് എട്ടരയോടുകൂടി ബാവലി ബാവലിയിലെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് എട്ടരയോടുകൂടി ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള സംഘം വനത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അവർ ഇപ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആന നിൽക്കുന്ന സ്ഥലമെല്ലാം കൃത്യമായി തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അറിയാം പക്ഷേ ഈ ഭൂപ്രകൃതിയുടെ ഒരു പ്രശ്നം ഈ ദൗത്യത്തെ ദുഷ്കരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് വേണു പ്രധാനമായും ഈ അടിക്കാടുകൾ കൊങ്ങിണി പോലുള്ള മുഴിച്ചെടികളാണ് ഈ പ്രദേശത്തെ വ്യാപകമായുള്ളത് ഇത് രണ്ടാൾ പൊക്കത്തിലൊക്കെയാണ് ഈ മുൾച്ചെടികളുള്ളത് ആ മുൾച്ചെടികളെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്തേക്ക് കയറിപ്പോകുന്നതിന് ഒരു പരിമിതിയുണ്ട് അതുകൊണ്ടാണ് ഈ ദൗത്യം ഇത്രത്തോളം നീളുന്നത് അതിനിടയ്ക്ക് ഈ ആന പ്രത്യേകിച്ച് രണ്ട് തവണ മയക്കുവെടി ഏറ്റിട്ടുള്ള ആനയാണ് അതുകൊണ്ടുതന്നെ ആനകളുടെ സാമീപ്യവും ഈ ഇത്തരത്തിൽ മയക്കുവെടി സംഘത്തിൻ്റെ ഒരു സാന്നിധ്യവും ഒക്കെ ആനയ്ക്ക് മണത്തറിയാൻ സാധിക്കും ഈ ആന അര കിലോമീറ്റർ അടുത്തേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കുങ്കിയാനകളുമൊക്കെ എത്തുന്ന സമയത്ത് അതിവേഗം മറ്റൊരു ഭാഗത്തേക്ക് കുതിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് അത്യന്തം അപകടകാരിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മോഴയാനയുടെ സാന്നിധ്യം കൂടി ഈ ആനക്കൊപ്പം സ്ഥിരീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ദൗത്യം ഇങ്ങനെ നീളാൻ കാരണം ഇരുപത്തിയേഴ് മണിക്കൂറോളം ഇരുപത്തിയേഴ് കിലോമീറ്ററിലധികം ഒരു ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതായത് ഈ ആർ ആർ ടി സംഘവും ദൗത്യ സംഘവും ഒക്കെ ഈ ആനയ്ക്ക് പുറകെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത്രത്തോളം ദുഷ്കരമാണ് ഈ ദൗത്യം എന്നതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ആനയെ ഇന്നെങ്കിലും പിടികൂടാൻ സാധിക്കും പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ബാവലി കാട്ടിലാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസങ്ങളിൽ പുൽപ്പള്ളി ഭാഗത്തായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അതായത് പനവല്ലി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ബാവലി ഭാഗത്തേക്ക് എത്തിയിരുന്നു അപ്പോൾ ഇത് ഭൂപ്രകൃതി അനുയോജ്യമായ ഭൂപ്രകൃതി ആണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് ഇന്നെന്തായാലും ആനയെ പിടികൂടാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസമാണ് വേണു വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുള്ളത് ശരി